ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി ഒരു പ്രാവശ്യവും കൂടെ ദൈവസേനൊരുമിച്ചായിരിക്കുന്നതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇന്ന് പ്രഭാതത്തിലെ നമ്മുടെ ചിന്തയ്ക്കായി ഒരു വേദഭാഗം ഞാൻ വായിക്കുന്നു പുസ്വലമായ പൗലുസ് തെസിനോനേക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനം രണ്ടാമധ്യായം അതിൻ്റെ പതിനെട്ടാം വാക്യം അതുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞങ്ങൾ വിശേഷാൽ പൗലോസായ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം വിചാരിച്ചു എന്നാൽ സാത്താൻ ഞങ്ങളെ തടുത്തു രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മശക്തിയോടെ ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു ദൈവ പൈതലിനെതിരെ ശത്രുവിൻ്റെ പോരാട്ടം പരീക്ഷ ഉണ്ടാകയില്ല എന്ന് വിശ്വസിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് ഇവിടെ സകല കൃപാവരങ്ങളിൽ നിറഞ്ഞ പൗലോസ് തൻ്റെ ജീവിതയാത്രയിൽ സുവിശേഷ പ്രവർത്തനത്തിനായി മുമ്പോട്ടുള്ള യാത്രയിൽ ശത്രു ഒന്നല്ല പല പ്രാവശ്യം തടഞ്ഞതായി ദൈവത്തിൻ്റെ വരുന്ന നാം വായിക്കുന്നു അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ശത്രുവിൻ്റെ പോരാട്ടം പലപ്പോഴും കടന്നു വരും എന്ന് പറയുമ്പോൾ നാം അത് വിശ്വസിച്ചേ മതിയാകും പഴയനിമിത്തിൽ ദൈവത്തിൻ്റെ ദാസനായിരുന്ന ദാനിയേൽ തൻ്റെ പ്രാർത്ഥന അതിന് മറുപടി പെട്ടെന്ന് സ്വർഗത്തിൽ നിന്ന് ദൈവം അയച്ചെങ്കിലും നാം അവിടെ വായിക്കുന്നു പാർസി രാജ്യത്തിൻ്റെ പ്രഭു ഇരുപത്തൊന്ന് ദിവസം അതിനെ തടഞ്ഞു വെച്ചു ഭക്തനായ ദാനിയേലിൻ്റെ പ്രാർത്ഥനയെ ശത്രു ഇരുപത്തൊന്ന് ദിവസം തടഞ്ഞു വെച്ചെങ്കിലും ഒരു പക്ഷേ നമ്മുടെയും ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി താമസിക്കുമ്പോൾ ഒരു കാര്യം നാം മനസ്സിലാക്കണം ശത്രു ഒരു പക്ഷേ നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി ചിലപ്പോൾ തടഞ്ഞു എന്നിരിക്കും അതിനേക്കാളൊക്കെ പ്രധാനമായി ലൂക്കോസിൻ്റെ സുവിശേഷം നാലാം അധ്യായം ഒന്നാം വാക്യത്തിൽ നാം വായിക്കുന്നു യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടുമടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി പിശാജ് അവനെ നാൽപ്പത് ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ആത്മപൂർണനായി യോർദാൻ വിട്ട് ആത്മാവിൻ്റെ നടത്തിപ്പിൽ മരുഭൂമിയിലേക്ക് പോയിട്ടും നാം വായിക്കുന്നു പിശാജ് അവനെ നാൽപ്പത് ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നു സർവശക്തനാകുന്ന നമ്മുടെ കർത്താവിനെ പിശാജ് നാൽപ്പത് ദിവസം പരീക്ഷിച്ചെങ്കിൽ എന്ന പ്രഭാതത്തിൽ നാം വിശ്വസിക്കുക നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷേ പലപ്പോഴും പലവിധ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ പോരാട്ടങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം അത് പൂർണ്ണമായി ഉൾക്കൊണ്ടേ മതിയാകും എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ പിശാചിനെ ജയിപ്പാനുള്ള കൃപ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് അത് നമുക്ക് പൂർണ്ണമായി ഏറ്റെടുക്കുവാൻ കഴിയണം ഒരിക്കൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് എഴുപത് ശിഷ്യന്മാരെ പട്ടണത്തിലേക്ക് പറഞ്ഞയച്ചു പട്ടണത്തിലേക്ക് പറഞ്ഞയച്ചിട്ട് അവരോട് പറഞ്ഞു നിങ്ങൾ ഈരണ്ടീരണ്ടായി ഓരോ ഭവനത്തിലേക്ക് കടന്നു പോകണം നിങ്ങൾ ഏത് ഭവനത്തിലെങ്കിലും ചെന്നാൽ ആദ്യം പറയണം ഈ വീടിന് സമാധാനം അവിടെ ഒരു സമാധാനപുത്രനുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവരുടെ മേൽ വസിക്കും ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരും അങ്ങനെ ഏതെങ്കിലും ഭവനത്തിൽ ചെല്ലുമ്പോൾ അവർ നിങ്ങളെ കൈക്കൊണ്ട് സ്വീകരിക്കുന്നെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത് നിങ്ങൾക്ക് ഭക്ഷിക്കാം അതുമാത്രമല്ല അവിടുത്തെ രോഗികളെ സൗഖ്യമാക്കുക ദൈവരാജ്യം നിങ്ങൾക്ക് സമീപിച്ചിരിക്കുന്നു എന്ന് അവരോട് പറയുക അവരങ്ങനെ ഓരോ ഭവനത്തിലേക്ക് പോയി അവിടെ കടന്നു ചെന്ന് പല രോഗികളെ സൗഖ്യമാക്കി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നുള്ള നല്ല വർധമാനം അല്ലെങ്കിൽ സുവിശേഷം അവരെ അറിയിച്ചു അങ്ങനെ പല ഭവനങ്ങളിൽ പോയി അവസാനം അവരെല്ലാവരും കൂടെ മടങ്ങി വന്നു ഈ എഴുപത് പേര് സന്തോഷത്തോടെ മണങ്ങി വന്നു കർത്താവിൻ്റെ അരികിലേക്ക് അവർ കർത്താവിനെ കണ്ടപ്പോൾ വളരെ സന്തോഷത്തോടെ കടന്നു നിന്നിട്ട് പറഞ്ഞു കർത്താവേ നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളിൽ ഞങ്ങൾക്ക് കീഴടങ്ങും അവർക്ക് വലിയ സന്തോഷം തോന്നി അവരെ ഏൽപ്പിച്ചത് അവർ ചെയ്തു അതിനേക്കാൾ ഉപരിയായി ഭൂതങ്ങളെ കീഴടക്കുവാനുള്ളൊരു ശക്തി കൂടി അവർക്ക് ലഭിച്ചപ്പോൾ വാസ്തവത്തിൽ അവർക്ക് വലിയ സന്തോഷം തോന്നി ഇത് കർത്താവിനോട് പറഞ്ഞപ്പോൾ കർത്താവ് പെട്ടെന്ന് അവരോട് പറഞ്ഞു സാത്താൻ മിന്നൽ പോലെ ആകാശത്തു നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു ഇത് പറഞ്ഞപ്പോൾ ഒരു പക്ഷേ അവർ പെട്ടെന്ന് ഭയന്ന് പോയി കാണും അവർ ചിന്തിച്ച് കാണും അവർ കീഴടക്കിയ അല്ലെങ്കിൽ വിട്ടുപോയ ഭൂതങ്ങളായിരിക്കാം ആകാശത്തു നിന്ന് വീണ്ടും താഴേക്ക് വരുന്നത് ഇങ്ങനെ അവർ ഭയന്ന് നിൽക്കുമ്പോൾ കർത്താവ് പറഞ്ഞ് നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുപാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുകയാണ് എന്ന് വെച്ചാൽ ഈ ഭൂതങ്ങൾ നിങ്ങളെ ഒന്നും ചെയ്യേയില്ല പിശാഞ്ച നിങ്ങളെ തൊടുകയില്ല കാരണം അതിനെ ഇല്ലാതെയാക്കുവാൻ അതിനെ തകർക്കുവാൻ അതിനെ ചവിട്ടുവാനുള്ള അധികാരം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ് അവർക്ക് വീണ്ടും വലിയ സന്തോഷം തോന്നി പക്ഷേ കർത്താവരോട് അതിപ്രധാനമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിപ്പിക്കും എന്ന പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് അതിപ്രധാനമായിട്ടുള്ളൊരു കാര്യം പറയേണ്ടത് ഭൂതങ്ങൾ കീഴടങ്ങുന്നത് നല്ല കാര്യമാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഒക്കെ ചെയ്യുന്നത് നല്ല കാര്യമാണ് ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്ന നല്ല കാര്യമാണ് ദൈവം നമ്മെ ഉപയോഗിക്കുന്നതെല്ലാം നല്ല കാര്യമാണ് എന്നാൽ അതിലെല്ലാം ഏറ്റവും പ്രധാനമായി നാം ചിന്തിക്കേണ്ടത് നാം സന്തോഷിക്കേണ്ടത് സ്വർഗത്തിൽ നമ്മുടെ പേര് എഴുതിയിട്ടുണ്ടോ ഏറ്റവും പ്രധാനമായി നാം ചിന്തിക്കേണ്ട കാര്യം ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യം ഒന്ന് ശത്രു നമ്മെ പലപ്പോഴും എതിർക്കുമെങ്കിലും അനേക പോരാട്ടങ്ങൾ ദൈവമക്കളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും നമുക്കറിയാം ഈ ദിവസങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി പല പല പ്രശ്നങ്ങൾ കടന്നു വരുന്നു എങ്ങനെയാണ് അതിനെ അഭിമുഖീകരിക്കുന്നത് എന്ന് ചിന്തിക്കാവുന്ന രീതിയിൽ ചിന്തിക്കുന്നതിലപ്പുറമായി പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കടന്നു വരികയാണ് ഓരോ ദിവസവും പുതിയ പുതിയ പ്രശ്നങ്ങൾ എന്നാൽ അതിന് മുമ്പിൽ ഒരു വാക്തത്വം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട് ശത്രുവിന് നമ്മെ ജയിക്കുവാൻ കഴിയുകയില്ല ഏതെല്ലാം പ്രതിസന്ധികൾ ഏതെങ്കിലും പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാലും ഒരുപക്ഷെ അസുഖത്താൽ ഭാരപ്പെട്ടാൽ ഒരുപക്ഷെ ജോലിയുടെ വിഷയത്തിന്മേലായിരിക്കാം ഏതെല്ലാം വിഷയങ്ങളാണ് കടന്നു വരുന്നതെങ്കിലും അതിനെ ജയിക്കുവാനുള്ളൊരു ദൈവ ഗുരുബ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ളത് പൂർണ്ണമായി വിശ്വസിക്കണം അതിലപ്പുറമായി ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വർഗത്തിൽ നമ്മുടെ പേരെഴുതപ്പെട്ടിട്ടുണ്ടോ അതിനായി നമുക്ക് നമ്മെ സമർപ്പിക്കുവാൻ കഴിയുമോ നാം ഏറ്റവും സന്തോഷിക്കേണ്ട വിഷയം സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിലാണ് ഒരു നിമിഷം നമുക്കൊന്നടയ്ക്കാൻ പ്രാർത്ഥിക്കാം സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗീയ പിതാവേ ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കായി ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു കേട്ടോ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായി ഏറ്റെടുക്കുന്ന കർത്താവേ ഈ ദിവസങ്ങളിൽ പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഞങ്ങൾ നേരിടുന്നു ഈ ദേശത്ത് ഞങ്ങളായിരിക്കുമ്പോൾ അനേക പ്രിയപ്പെട്ട ഒരു പലവിധ പ്രയാസങ്ങൾക്കൂടെ ടെൻഷനിൽ കൂടെ കടന്നു പോകുന്നു ജോലിയുടെ ടെൻഷനുണ്ട് സൗഖ്യമില്ലാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട് അനേക വിഷയങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി കടന്നു വരുമ്പോൾ ഒരു കാര്യം ഞങ്ങൾ അറിയുന്നു ശത്രു ഞങ്ങൾക്കെതിരെ എത്ര പോരാടിയാലും ഏതെല്ലാം വിഷയങ്ങൾ കൊണ്ടുവന്നാലും അതിനെ ജയിക്കുവാനുള്ളൊരു വലിയ ദൈവകൃപ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതോർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആ അധികാരം കർത്താവ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതോർത്ത് ഞങ്ങളങ്ങനെ വാഴ്ത്തുന്നു കർത്താവേ അധികാരത്തോടെ ഈ ദിവസങ്ങളിൽ മുമ്പോട്ട് പോവാൻ അവിടുന്ന് കൃപ ചെയ്യണം കർത്താവി എല്ലാറ്റിലും ഉപരിയായി സ്വർഗത്തിൽ ഞങ്ങളുടെ പേരെഴുതപ്പെട്ടിട്ടുണ്ടോ അത് ഈ ദിവസങ്ങളിൽ പൂർണ്ണമായും ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ അതിനുവേണ്ടി ഞങ്ങളുടെ ജീവിതത്തിൽ യാത്ര ചെയ്യുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ അതിനായി ഈ ദിവസങ്ങളിൽ ഒരുക്കണം കർത്താവേ അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുക സ്തോത്രം പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നിരിക്കുക സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ Amen.